thank <laughs> you നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഏത് അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യെസ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജി ആൻഡ് ദ ഫ്രീഡം സ്ട്രഗിൾ ഈ അധ്യായത്തിൽ നാം എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് ദക്ഷിണാഫ്രിക്കയിലെ ദീർഘനാളത്തെ വാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ഗാന്ധിജിയുടെ വരവോടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂന്നാം ഘട്ടം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെയുള്ള കാലഘട്ടം ഗാന്ധി യുഗം അഥവാ ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു തുടർന്ന് ഗാന്ധിജി നടത്തിയ ആദ്യകാല സമരങ്ങൾ പരിചയപ്പെട്ടു ഏതൊക്കെയായിരുന്നു ഗാന്ധിജി നയിച്ച ആദ്യകാല സമരങ്ങൾ ആ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ തന്നെ ഗുജറാത്തിലെ ഖേദ സത്യാഗ്രഹം തുടർന്ന് ഇന്ത്യൻ ജനതയുടെ പൗരാവകാശം കവർന്നെടുത്ത റൗലറ്റ്സ് നിയമവും അതിനെ തുടർന്നുണ്ടായ ജാലിയൻ വാലാബ കുട്ടക്കൊലയും നാം മനസ്സിലാക്കി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ചെലുത്തിയ സ്വാധീനമാണ് അതിനുശേഷം നാം മനസ്സിലാക്കിയത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യമായിരുന്നു തുടർന്ന് നാം ചർച്ച ചെയ്തത് കേരളത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തെക്കുറിച്ചായിരുന്നു പിന്നീട് നാം മനസ്സിലാക്കിയത് ഏതായിരുന്നു ആ കലാപം ആ യെസ് മലബാർ കലാപം അഥവാ മലബാർ റിബല്യൻ മലബാർ കലാപത്തെ തുടർന്നുണ്ടായ ദാരുണമായൊരു സംഭവം ഏതാണ് യെസ് വാഗൺ ദുരന്തം അഥവാ വാഗൺ ട്രാജഡി അക്കാലത്ത് സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്കും കേരളം വേദിയായി ഏതൊക്കെയായിരുന്നു ആ സമരങ്ങൾ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ഗാന്ധിജിയെ നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ പ്രേരിപ്പിച്ച സംഭവം ഏതായിരുന്നു നിങ്ങൾക്കറിയാം ചൗരി ചൗരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് ഒരു പുതിയ പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു ഏതായിരുന്നു ആ പ്രക്ഷോഭം യെസ് നിയമ ലംഘന സമരം അഥവാ സിവിൽ ഡിസൊബീഡിയൻസ് മൂമെന്റ് ഒരു പ്രമുഖ വ്യക്തിയുടെ ചിത്രം കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം എല്ലാവരും റെഡിയല്ലേ ഓക്കെ നിങ്ങൾക്കറിയാം ഇതാര ചിത്രമാണ് ആ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചിത്രമാണിത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിൽ അംബേദ്കറും സാന്നിധ്യം അറിയിച്ചു ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം സാധ്യമാകൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇതിനായി അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു എന്താണ് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് നോക്കിയാലോ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും അംബേദ്കർ പങ്കെടുത്തു ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ട്രൈഡ് ടു എംപവേർ ക്ലാസ്സിപ്പേറ്റഡ് ഇൻബിൾസിപ്പേറ്റഡ്

ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ പൂനാസന്ധി എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്താണ് പൂനാസന്ധി അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രത്യേകം നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്തു ഗാന്ധിജി ഇതിനെ എതിർത്തു എന്തുകൊണ്ടായിരിക്കാം ഗാന്ധിജി ഇതിനെ എതിർത്തത് അധസ്ഥിതർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ ഇത് കാരണമാകും എന്നതുകൊണ്ടാണ് ഗാന്ധിജി ഇതിനെ എതിർത്തത് ബ്രിട്ടീഷുകാരുടെ ഈ നയത്തിനെതിരെ ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു ഇതിനിടെ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ അവകാശ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ചു ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ പൂനാ സന്ധി അഥവാ ഉടമ്പടി ഇനി ഒരു പ്രവർത്തനം പൂനാസന്ധിക്ക് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് കുറിപ്പ് തയ്യാറാക്കുക മീൻ വയൽ ഗാന്ധിജി ആൻഡ് അംബേദ്കർ സൈൻഡ് എ ട്രിറ്റി ഇറ്റ് ഈസ് നോൺ പാക്റ്റ് ഇൻ നയൻറ്റീൻ തേർട്ടി ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് റിസർവ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് For the depressed classes, Gandhi thought that separate electorate would alienate the depressed classes from the mainstream of society. So Gandhi decided to protest by fasting until death. Gandhi and Ambedkar met and reached a consensus to give up the separate electorate and to increase. നമ്പർ ഓഫ് റിസർവ്ഡ് ഇലക്ടറേറ്റ്സ് ഫോർ ദ ഡിപ്രസ്ഡ് ക്ലാസ് ദിസ് എഗ്രിമെന്റ് ഈസ് നോൺ എസ് പൂനാ പാക്റ്റ് ഇൻ നയൻറ്റീൻ തേർട്ടിവിറ്റി ഡിസ്കസ് ദ സെർക്കംസ്റ്റാൻസസ് ദാറ്റ്സ് ലെഡ് ടു ദൂന പാക്ട് അടുത്തതായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന മറ്റൊരു ബഹുജന സമരത്തെ കുറിച്ച് മനസ്സിലാക്കാം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ദ കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് എ റിമാർക്കബിൾ മാസ് മൂവ്മെന്റ്സ് എഗൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ It was launched in the Congress session held at Bombay on 8 August 1942. This session demanded the British to hand over administrative powers to the Indians and to quit India. Gandhi gave the mandra "Do or Die." Gandhi said that we shall either free India or die in this attempt. ബ്രിട്ടീഷുകാർ പൂർണ്ണമായും ഇന്ത്യ വിട്ടു പോവുക എന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി ഭാരതത്തിന് സമ്മാനിച്ചു നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു ഇനി ക്യുറ്റിൻ്റെ സമരത്തോട് ബ്രിട്ടീഷുകാർ പ്രതികരിച്ചത് എങ്ങനെയാണ് എന്ന് നോക്കിയാലോ കോൺഗ്രസ് നേതാക്കളെല്ലാം അറസ്റ്റിലായി ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും ആഗാഖൻ കൊട്ടാരത്തിലെ ജയിലിലാക്കി ജയിൽവാസത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കസ്തൂർബ അന്തരിച്ചു ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് കിറ്റിൻ്റെ സമരത്തിന് നേതൃത്വം നൽകിയവരായിരുന്നു ജയപ്രകാശ് നാരായണനും അരുണ ആസഫലി അരുണ ആസഫലിയെ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു മെനി കോൺഗ്രസ് ലീഡേഴ്സ് വേർ അറസ്റ്റഡ് ഗാന്ധിജി ആൻഡ് ഹിസ് വൈഫ് കസ്തൂർബ വെയോ ഇംപ്രിസ്സൺ അറ്റ് ദ ആഗൻ പാലസ് ഇൻ പുനെ കസ്തൂർബ ഗാന്ധി പാസ്ഡ് അവേ ഓൺ ട്വൻറ്റി സെക്കൻഡ് ഫെബ്രുവരി നയൻറ്റീൻ ഫോർട്ടി ഫോർ ഇൻ പ്രിസൺ ജയപ്രകാശ് നാരായൺ ആൻഡ് അരുണ ആസഫ് അലി ലെഡ് ദ കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വൈൽ ഇൻ ഹൈഡിൻ ഗാന്ധിജി ഡിസ്ക്രൈബ്ഡ് അരുണ ആസിഫ് അലി ആസ് ദ ലീഡർ ഓഫ് ദ കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇനി ജനങ്ങൾ കിറ്റ് ഇന്ത്യ സമരത്തെ ഏറ്റെടുത്തത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യമെമ്പാടും പ്രകടനങ്ങളും ഹർത്താലുകളും കരിദിനാചരണവും നടന്നു പ്രതിഷേധം ക്രമേണ കലാപങ്ങളായി മാറി റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിക്കുകയും തീവണ്ടികൾ കത്തിക്കുകയും ചെയ്തു സർക്കാർ ഓഫീസുകൾ ചുട്ട് ചാമ്പലാക്കി വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലാക്കി തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു Pole, Kitinda British Sugar, Adi Adichamarthi. Protesting the arrest of the leaders, countrywide Hartals and Black Days were observed. Processions were organized. Gradually, protest turned into rebellions. Railway stations were distracted and trains were set on fire. ഗവൺമെൻറ്സ് ഓഫീസേസ് വയോ ബേൺസ് ഇൻ ടു ആഷസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് ഫെസിലിറ്റീസ് വയോ ഡിസ്ട്രോയിഡ് വർക്കേഴ്സ് ബോയ് കോട്ടൻ ഫാക്ടറീസ് ആൻഡ് സ്റ്റുഡൻസ് കിറ്റ് ക്ലാസ്സസ് ദ ബ്രിട്ടീഷ് സബ്രസിഡൻ കിറ്റിൻ്റെ മൂവ്മെൻറ്സ് ബ്രൂട്ടലി കിറ്റ്ൻഡ സമരത്തിൻ്റെ നാളുകളിൽ കേരളവും അതിശക്തമായ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് കിറ്റിൻഡ്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് കെ കേളപ്പൻ എം പി നാരായണ മേനോൻ ഇ മൊയ്തു മൗലവി എ വി തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഓഗസ്റ്റ് ഒൻപത് കിറ്റിൻഡ്യ ദിനമായി നാം ഇന്ന് ആചരിച്ചു വരുന്നു ഹൗ ഡസ് ദ നേച്ചർ ഓഫ് കിറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂമെന്റ് കിട്ടിൻ്റെ സമരത്തിൻ്റെ സ്വഭാവം നിയമ ലംഘന സമര രീതിയിൽ നിന്ന് എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കുറിപ്പ് തയ്യാറാക്കുക ഇതാരുടെ ചിത്രമാണ് ഹൂസ് പിക്ചർ ഈസ് ദിസ് ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളക്കമാർന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിത്രമാണിത് ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ സമരത്തിന് അദ്ദേഹം ആഹ്വാനം നൽകി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചു ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നും വിശേഷിപ്പിച്ചിരുന്നു ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെ സംഭാവനയാണ് സുഭാഷ് ചന്ദ്രബോസ് വാസ് ദ ഷൈനിങ് സ്റ്റാർ ഓഫ് ഇന്റർനാഷണൽ മൂമെന്റ് ഷി ബിലീവ് ദാറ്റ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് വാസ് നോട്ട് ദ ചാരിറ്റി ഓഫ് ദ ബ്രിട്ടീഷ് but was to be achieved through struggle. Through his famous proclamation, give me blood and I will give you freedom. Subhash Chandra Bose urged the people to fight against the British. Gamtaji described Subhash Chandra Bose as Netaji. The slogan Jai Hind is the contribution of Subhash Chandra Bose. Over the Asad Hind radio, സുഭാഷ് ചന്ദ്രബോസ് അഡസ്ഡ് മഹാത്മാ ഗാന്ധി ഇന്ത്യസ് ലാസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആസ് ബിഗൻ ഫാദർ ഓഫ് അവർ നേഷൻ ഇൻ ദിസ് ഹോളി വാർ ഓഫ് ഇന്ത്യ സെലിബറേഷൻ വി ഓസ്ക് യുവർ ബ്ലെസ്സിംഗ്സ് ആൻഡ് ഗുഡ് വിഷസ് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞു ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവെ ഇന്ത്യയുടെ മോചനത്തിനായുള്ള ആ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു ഹാവ് യു ഹിയർ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നാഷണൽ ആർമിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യൻ ആർമി വാസ് ഫൗണ്ടഡ് ബൈ റാഷ് ബിഹാരി ബോസ് സുഭാഷ് ചന്ദ്ര ബോസ് ഓവർ ദ ലീഡർഷിപ്പ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ഇൻഡ്യൻ ആർമി or ina was the liberation of india captain lakshmi a keralite was the leader of women's wing of international army Wakam abdul khader was another keralite who joined ina at the age of 26 Wakam abdul khader was executed by the british Wakam abdul khader was one among the many martyrs of freedom struggle. His courage and patriotism continue to inspire us. The British suppressed International Army's efforts to attain freedom by means of armed struggle. International Army. Rashbihari Bose Airno, International Army jubigirchado. Subhash Chandra boss, ഇന്റർനാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു ഇന്ത്യയുടെ മോചനമായിരുന്നു ഇന്റർനാഷണൽ ആർമിയുടെ അഥവാ ഐ എൻ എയുടെ ലക്ഷ്യം ഐ എൻ എയുടെ വനിതാ വിഭാഗം നേതാവായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി ഐ എൻ എയിൽ ചേർന്ന ധീരനായ മലയാളിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ തൂക്കിലേറ്റി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകം വ്യക്തികളിൽ ഒരാളായിരുന്നു വക്കം അബ്ദുൽ ഖാദർ അദ്ദേഹത്തിൻ്റെ ധൈര്യവും ദേശാഭിമാനവും നമുക്ക് എന്നും ആവേശം പകരുന്നതാണ് സായുധ സമരങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടാനുള്ള ഐ എൻ എയുടെ ശ്രമങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്തി മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിലേക്കാണ് നാം അടുത്തു പോകുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന വിവിധ സമരങ്ങൾ നാം പരിചയപ്പെട്ടു ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തീകരണമാണ് ഈ മാതൃകയിൽ പട്ടിക പൂർത്തിയാക്കി അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക സമരങ്ങൾ സമര രീതികൾ പ്രത്യേകതകൾ ചമ്പാരൻ സമരം സത്യാഗ്രഹ സമരം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു വെള്ളക്കാരുടെ ചൂഷണത്തിനെതിരെയുള്ള സമരം ഖേദ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരം നിസ്സഹകരണ സമരം ഉപ്പ് സത്യാഗ്രഹം India Samaran completes the table related to the agitations led by Gamthiji agitations Chambaran Satyagraha methods or features Satyagraha took up the peasants' issues agitations against the exploitation by the British Keda Satyagraha cotton mill strike in Ahmedabad agitations against the Rowlatt Act non cooperation movement salt Satyagraha കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇതേ മാതൃകയിൽ പട്ടിക പൂർത്തിയാക്കി അധ്യാപകർക്ക് എച്ച് കൊടുക്കുക ഇനി ഒരു ചിത്രം കണ്ടാലോ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ ചിത്രമാണിത് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ കുറിച്ച് മുൻ അധ്യായത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആരായിരുന്നു മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആഗാഖാനും സലീമുള്ള ഖാനും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആധുനിക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ഝാക്കയിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടന്നു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിൽ ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലെയുള്ള പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്നും മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി എ സെഷൻ ഓഫ് ദ മുസ്ലിം ലീഗ് വാസ് ഹെൽഡ് ലാഹോർ ഇൻ നൈൻറ്റീൻ ഫോർട്ടി the session put forward the demand for the formation of pakistan incorporating the regions having muslim majority. muhammad ali jinnah argued that the muslim league is the sole organization that represented the muslims in india and hence deserved consideration akin to that provided to the international congress. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്സ് എൻകറേജ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി മുസ്ലിം ലീഗ് ആസ് എ പാർട്ട് ഓഫ് ദിയർ ഡിവൈഡ് ആൻഡ് റൂൾ ഒരു ചിത്രം കൂടെ ശ്രദ്ധിച്ചാലോ ഈ കാലയളവിൽ ഇന്ത്യയുടെ വൈസ്രോയ് ആയി ചുമതലയേറ്റ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ചിത്രമാണിത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളുമായി ദീർഘമായ ചർച്ച നടത്തുകയും ഒത്തുതീർപ്പ് പദ്ധതികൾ തീരുമാനിക്കുകയും ചെയ്തു എന്താണ് ഒത്തുതീർപ്പ് പദ്ധതി എന്നറിയണ്ടേ ബ്രിട്ടീഷിൻ്റെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ടായി വിഭജിക്കുക ഇതാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥ അതായത് ഇന്ത്യ സ്വതന്ത്രയാകുന്നതോടൊപ്പം പുതിയ രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക ലോർഡ് മൗണ്ട് ബാറ്റൺ ഡിസ്കസ്ഡ് വിത്ത് ദ കോൺഗ്രസ് ആൻഡ് ലീഗ് ലീഡേഴ്സ് ഹി വാസ് ദ ന്യൂലി അപ്പോയിൻ്റഡ് വൈസ് റോയ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആഫ്റ്റർ ദ ഡിസ്കഷൻസ് ഹി ഡിക്ലെയർ ദാറ്റ് ദ ബ്രിട്ടീഷ് ഇന്ത്യ വാസ് ടു ബി പാർട്ടിഷൻഡ് ആൻഡ് എ ന്യൂ സ്റ്റേറ്റ് ഓഫ് പാക്കിസ്ഥാൻ വാസ് ടു ബി ക്രിയേറ്റഡ് എലോങ് വിത്ത് എ ഫ്രീ ഇന്ത്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന സമരമായിരുന്നു വിവിധ വിഭാഗം ജനങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒന്നിച്ചണിനിരത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു സത്യം അഹിംസ എന്നിവയിലൂന്നിയ സഹന സമരത്തിലൂടെ വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിന് സാധിച്ചു ദി ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് ഈസ് എൻ അൺപാരൽഡ് മാസ് മൂവ്മെന്റ് ഇൻ ഹിസ്റ്ററി ഗാന്ധിജി കുഡ് യുണൈറ്റ് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ഇന്ത്യൻസ്

ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു അങ്ങനെ ഒരു ജനതയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ജവഹർലാൽ നെഹ്റു ബിക്കയും ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രീ ഇന്ത്യ ഓൺ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ദ ഡ്രീം ഓഫ് എ നേഷൻ ഹാഡ് കം ട്രൂ എന്തൊക്കെയാണ് നാം ഇന്ന് ചർച്ച ചെയ്തത് അംബേദ്കറും പുനാസന്ധിയും കിറ്റ് ഇന്ത്യ സമരം സുഭാഷ് ചന്ദ്രബോസും ഇൻറ്റർ ആർമിയും മുസ്ലിം ലീഗിൻ്റെയും മുഹമ്മദാലി ജിന്നയുടെയും പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധി ഇങ്ങനെ ത്യാഗോജ്വലമായ നിരവധി പോരാട്ടങ്ങളിലൂടെ നാം നേടിയ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയാണ് നമുക്കും ആ യജ്ഞത്തിൽ പങ്കാളികളാകാം ഇനി പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായാലോ പ്രവർത്തനം ഒന്ന് കേരളത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫ്രീഡം സ്ട്രഗിൾസ് ഓർഗനൈസ്ഡ് ഇൻ കേരള പ്രവർത്തനം രണ്ട് പട്ടിക പൂർത്തിയാക്കുക സ്വാതന്ത്ര്യ സമര സംഭവങ്ങൾ പ്രദേശങ്ങൾ സംസ്ഥാനങ്ങൾ ഈവെൻറ്റ്സ് ഇൻ ഫ്രീഡം സ്ട്രഗിൾ റിലിയൻസ് സ്റ്റേറ്റ്സ് പ്രവർത്തനം മൂന്ന് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നാം ആചരിക്കുന്ന ദിനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഈ ദിനങ്ങളുടെ പ്രാധാന്യം കണ്ടെത്തുക വി ഒബ്സേർവ് ദ ഫോളോയിങ് ഡേയ്സ് റിലേറ്റഡ് ടു ഗാന്ധിജി ആൻഡ് ഹിസ് മൂവ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ഡേയ്സ് പ്രവർത്തനം നാല് സ്വാതന്ത്ര്യസമര നേതാക്കന്മാർ വിശേഷണങ്ങൾ ലീഡേഴ്സ് ആൻഡ് ടൈറ്റിൽസ് ഈ പ്രവർത്തനങ്ങളോടെ ഈ അധ്യായം അവസാനിക്കുകയാണ് സ്റ്റേ ഹോം സ്റ്റേ സേഫ് നന്ദി നമസ്കാരം